എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് നമ്മുടെ മനസ്സിനെ ഒരു വസ്തുവിലേക്ക് കേന്ദ്രീകരിക്കുന്ന ഒരു രീതിയാണ്. അതായത് നമ്മളൊരു വസ്തുവിൽ നമ്മുടെ മനസ്സിനെ കോൺസെൻട്രേഷൻ ചെയ്യുകയാണ്. അപ്പോൾ അതിന് മുൻപായി എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിലൊന്ന് സബ്സ്ക്രൈബ് കൂടെ ചെയ്യുക. അപ്പോൾ അതിൻ്റെ അടുത്ത് കാണുന്ന ബെൽ ബട്ടൺ കൂടെ ഒന്ന് പ്രസ് ചെയ്യുക. അപ്പോൾ ഇനി ഞാൻ ഇടുന്ന വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നതാണ്. അപ്പോൾ നമ്മൾ ധ്യാനം എന്ന ഒന്ന് പലരും ചെയ്തിട്ടുണ്ടായിരിക്കും. എല്ലാവരുമല്ല, യോഗയുമായിട്ടൊക്കെ അല്ലെങ്കിൽ ഈ ശാസ്ത്രവുമായിട്ട് കുറച്ച് ബന്ധമുള്ളവർ മാത്രം. അല്ല, യോഗ പഠിക്കാൻ പോകുന്നിടത്തൊന്നും ഇതുമായി വലിയ ബന്ധം ഉണ്ടായിരിക്കത്തില്ല. കാരണം അവർ കുറച്ച് മാസത്തെ എന്തെങ്കിലും ഒരു കോഴ്സ് അവരുടേതായ രീതിയിൽ പഠിച്ചുകൊണ്ട് അവർ ചെയ്യുന്നതാണ്. കാരണം നമ്മുടെ ഋഷിവര്യന്മാരൊന്നും ഇതുമായി അവർക്ക് ബന്ധമില്ല. അവർ എല്ലാം ഉപേക്ഷിച്ച് പോകുന്നവരാണ്. അപ്പോൾ അവരാണ് ശരിക്കും പറഞ്ഞാൽ ഈ ഒരു അവസ്ഥയിലേക്ക് എത്തിച്ചേരുന്നത്. അപ്പോൾ നമ്മൾ ധ്യാനാവസ്ഥയെക്കുറിച്ചൊക്കെ മുൻപ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇപ്പം നമ്മൾ ചെയ്യാൻ പോകുന്നത്, ശരിക്കും നമ്മൾ ചെയ്യുന്നത് യമം, നിയമം, ആസനം, പ്രാണായാമം, ഇതിന് ശേഷമുള്ളതാണ് പ്രത്യാഹാരം, ധാരണ, ധ്യാനം, സമാധി. അപ്പോൾ ഇതിലൂടെ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പോകുന്നത്, ഞാൻ അവസാനം പറഞ്ഞ എട്ട് കാര്യങ്ങൾ ഇപ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇതിൽ അവസാനത്തെ നാല് കാര്യങ്ങൾ നമ്മുടെ മനസ്സുമായിട്ടാണ് അതിന് ബന്ധമുള്ളത്. അപ്പോൾ ഇനിയുള്ള നാല് കാര്യങ്ങളെപ്പറ്റിയാണ് ഞാനിവിടെ പറയുന്നത്. അപ്പോൾ മനസ്സ് മാറ്റുക എന്ന് പറഞ്ഞാൽ അത് വളരെ പാടേറിയ ഒരു കാര്യമാണ്. നിങ്ങൾക്ക് മനസ്സിലാകുന്ന രീതിയിൽ ഞാനൊന്ന് ബോധ്യപ്പെടുത്തി തരാം. അതായത് പ്രത്യാഹാരം, ഇന്ദ്രിയങ്ങളെല്ലാം നമ്മൾ എന്ത് ചെയ്യുക, ഉൾവലിക്കുക. ധാരണ, ഇനിയാണ് പ്രധാന പോയിന്റിലേക്ക് വരുന്നത്. ധാരണ, ധാരണയിൽ നിങ്ങളൊരു വസ്തുവിനെ കാണുകയാണ്. അതായത് നിങ്ങളിപ്പോൾ ധാരണയിൽ കാണുന്നത് ആ കത്തി നിൽക്കുന്ന മെഴുകുതിരിയെയാണ്. എല്ലാവരും ആ കത്തി നിൽക്കുന്ന മെഴുകുതിരി കാണുന്നുണ്ടല്ലോ. ഈ അവസ്ഥയിൽ നിന്ന് അടുത്ത അവസ്ഥയിലേക്ക് നമ്മളെത്തും. ഇതാണ് ധ്യാനം. അപ്പോൾ ഇവിടെ ധ്യാനമാണ് ഇപ്പോൾ ചെയ്യാൻ പോകുന്നത്. നിങ്ങൾക്ക് ധ്യാനത്തിൻ്റെ ഒരവസ്ഥ ഞാൻ പറഞ്ഞു തരുന്നതാണ്. അപ്പോൾ ധ്യാനാവസ്ഥയിൽ ശരിക്കും ഉള്ള ധ്യാനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ ആ കത്തിയിക്കുന്ന മെഴുകുതിരി അതിനെ കാണാത്തൊരവസ്ഥയായി നമ്മൾ പോകും. കാരണം നമ്മളൊന്നും നമ്മുടെ കണ്ണിൽ കാണുന്നില്ല. ഈ ഒരവസ്ഥയാകുമ്പോഴാണ് നമ്മൾ ശരിക്കും ഉള്ള യോഗാധ്യാനത്തിലേക്ക് എത്തുന്നത്. അല്ലാതെ ഇപ്പോൾ പലരും പല അവരുടേതായ ഒരു കാഴ്ചപ്പാടിൽ ധ്യാനത്തെക്കുറിച്ച് ഒരുപാട് കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. അത് അവരുടെ കാഴ്ചപ്പാടിലാണ്. പക്ഷേ യഥാർത്ഥമായ ധ്യാനമെന്ന് പറഞ്ഞാൽ, നമ്മൾ ഈ കത്തിയിക്കുന്ന മെഴുകുതിരി അല്ലെങ്കിൽ ഒരു വസ്തു നമ്മുടെ മനസ്സിൽ കാണാത്തൊരവസ്ഥയാണ് ധ്യാനം എന്ന് പറയുന്നത്. അപ്പോൾ ഇതൊക്കെ എന്താണെന്നുള്ളത് നിങ്ങളുടെ മനസ്സ് കുറച്ച് ഞാനിപ്പോൾ മാറ്റിയെടുക്കാൻ പോവുകയാണ്. അതിനു മുൻപായി ചെറിയൊരു കാര്യം നിങ്ങൾ കേൾക്കുക. നമ്മൾ ബ്രഹ്മം എന്നൊക്കെ കേട്ടിട്ടുള്ള ആൾക്കാരാണ്. എല്ലാവരുമല്ല, ഈ ഹിന്ദുക്കൾക്ക് പലരും ബ്രഹ്മം എന്നൊക്കെ കേട്ടിട്ടുണ്ട്. പക്ഷേ ആർക്കും ബ്രഹ്മം എന്താണെന്ന് അറിയത്തില്ല. അത് പ്രകൃതിയിൽ നിറഞ്ഞു നിൽക്കുന്ന ഒന്നാണ്, അതിനെയാണ് ബ്രഹ്മം എന്ന് പറയുന്നത്. അപ്പോൾ നമ്മുടെ മനസ്സ് എങ്ങനെയാണ് ആരംഭിക്കുന്നത്? നമ്മുടെ ചിന്തകൾ
എങ്ങനെയാണ് ആരംഭിക്കുന്നത്? അപ്പോൾ ഇതൊക്കെ ഒരു പക്ഷേ നിങ്ങൾക്കറിയത്തില്ല. നമ്മുടെ ചിന്ത നമ്മൾ ഈ മെഴുകുതിരിയിൽ നോക്കിയാൽ നമുക്ക് മനസ്സിലാകും. നമ്മുടെ ചിന്തകൾ എങ്ങനെയാണ് ഉണ്ടാകുന്നത്, നമ്മുടെ മനസ്സെങ്ങനെയാണ് നമുക്കുണ്ടാകുന്നത്, ഇതൊക്കെ ഞാൻ ഈ എൻ്റെ ഈ വിരൽ നോക്കുക. നമ്മളിതാ ഈ കാണുന്നിടത്ത് മുഴുവനായിട്ട് ഇരുട്ടാണ്. ഈ ഇരുട്ടിൽ നിന്ന് പതിയെ നമ്മളെന്ത് ചെയ്യുന്നു, പ്രകാശത്തിലേക്ക് എത്തിച്ചേരുകയാണ്. മനസ്സിലാകുന്നുണ്ടല്ലോ? ഈ ഇരുട്ടിൽ നിന്ന് നമ്മൾ പ്രകാശത്തിലേക്ക് എത്തിച്ചേരുന്നു. അപ്പോൾ ഈ പ്രകാശമായി കാണുന്നത് തന്നെയാണ് നമുക്ക് ഉദാഹരണം ലോകാവസ്തുക്കൾ എന്ന് പറയുന്നത്. അപ്പോൾ ഈ പ്രകാശമല്ലാത്ത ബാക്കി സ്ഥലം, ഈ പ്രകാശമല്ലാതെ കാണുന്ന ബാക്കി സ്ഥലത്തെ നമുക്ക് ബ്രഹ്മമയം എന്ന് പറയാം. അപ്പോൾ ഈ നമ്മുടെ മനസ്സിലെ ചിന്തകളും ഇങ്ങനെയാണ്, എവിടെ നിന്നോ തുടങ്ങുകയാണ്, തുടങ്ങി ഒരു തീ പോലെ ആ നമുക്കുണ്ടാകുന്ന സന്തോഷമാണ് ആണെങ്കിലും ദുഃഖമാണെങ്കിലും ഒക്കെ ഒരു തീ പോലെ കത്തുകയാണ് കിടന്ന്. പക്ഷേ നമ്മളറിയുന്നില്ല, ആ തീ നമ്മളെ തന്നെ നശിപ്പിക്കുന്നു. അതായത് ഈ മെഴുകുതിരി നമ്മളാണ്, തീയെന്ന് പറയുന്നത് നമ്മുടെ ചിന്തകളാണ്. നമ്മളുടെ ചിന്തകൾ വരും തോറും നമ്മൾ നമ്മളെ തന്നെയാണ് എരിച്ചു കളയുന്നത്. അതിലെ തീ, അതായത് തീ എന്ന് ഞാൻ ഉദ്ദേശിക്കുമ്പോൾ നിങ്ങൾ വികാരമായിട്ട് അതിനെ കേൾക്കുക, വികാരമാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. നിങ്ങൾ വികാരം ഏതെങ്കിലും ഒരു വികാരത്തിന് അടിമയാകുമ്പോൾ നമ്മൾ ആ തീയെ അഗ്നിയെപ്പോലെ ആയിരിക്കും, ആ കത്തുന്ന അഗ്നിയെപ്പോലെ ആയിരിക്കും. അതെത്രത്തോളം ഉയർന്ന് കത്തുമോ അത്രത്തോളം അത് വളരെ വേഗം മെഴുകുതിരി ഉരുകിപ്പോകും. ആ തിരുനാളം എത്രത്തോളം സാവകാശം കത്തുന്നു അത്രത്തോളം മെഴുകുതിരി പതുക്കെ മാത്രമേ ഇല്ലാതാകത്തുള്ളൂ. അപ്പോൾ മെഴുകുതിരി എന്ന് ഞാനവിടെ ഉദ്ദേശിക്കുന്ന ശരീരത്തെയാണ്. അപ്പോൾ നമ്മൾ എന്തെങ്കിലും വികാരങ്ങൾക്ക് അടിമപ്പെട്ട് കഴിഞ്ഞാൽ ഒരു മെഴുകുതിരിയെപ്പോലെ നമ്മൾ ഉരുകി എത്രയും വേഗം നമ്മൾ അവസാനിക്കും. പക്ഷേ നമ്മൾ വളരെ സാവകാശം ചെറിയ രീതിയിലാണ് തീ കത്തിക്കുന്നതെങ്കിൽ, അല്ല തീ കത്തുന്നതെങ്കിൽ നമ്മൾ വളരെ സാവകാശം മാത്രമേ നമ്മളെ ശരീരം നശിക്കൂ. അവിടെ തീയേ കത്തിയില്ല എങ്കിൽ എന്താണ് സംഭവിക്കുന്നത്? ആ മെഴുകുതിരി എന്നും അവിടെ ഉണ്ടായിരിക്കും. അതായത് നമ്മുടെ മനസ്സിൽ നമ്മൾ വികാരങ്ങൾ കൊണ്ടുവരാതിരുന്ന് കഴിഞ്ഞാൽ നമ്മളങ്ങനെ തന്നെ നിലനിൽക്കും. ഇതാണ് ഞാൻ പറഞ്ഞതിൻ്റെ ആശയം. മനസ്സിലായോ? അപ്പോൾ ഇനി വരുന്ന ക്ലാസ്സുകളിലും അല്ലെങ്കിൽ വരുന്ന വീഡിയോസിലൊക്കെ നമ്മളൊരു വ്യത്യസ്തമായിട്ടുള്ള കാര്യങ്ങളാണ് പറയാൻ പോകുന്നത്. അപ്പോൾ ഇന്നത് ചെറിയൊരു ആരംഭമാണ്. അപ്പോൾ എല്ലാവരും ഇതിലേക്ക് നോക്കിയിരിക്കുക, ഇതിലേക്ക് മാത്രം ശ്രദ്ധിക്കുക. ഞാൻ 1 മുതൽ 12 വരെ എണ്ണം. ഈ എണ്ണുന്ന സമയത്ത് നിങ്ങളുടെ ശ്രദ്ധ ആ തീനാളത്തിൽ മാത്രമായിരിക്കണം. അപ്പോൾ അതിൻ്റെ പുറകെ ഒരു പെൺകുട്ടിയുടെ ചിത്രം കാണാം, യോഗാസനമെന്ന് എഴുതിയിരിക്കുന്ന ആ ചിത്രവും നിങ്ങൾ കാണാതെ ആ മെഴുകുതിരിയുടെ തീനാളം മാത്രം കാണാനായി ശ്രമിക്കുക. ഒന്ന് ശ്രമിച്ചു നോക്കുക. 1, 2, 3, 4, 5, 6, 7, 8, 9, 10 11,
ടോൾ. അപ്പോൾ ഞാൻ ഈ 12 വരെ ഞാൻ എണ്ണിയപ്പോൾ നിങ്ങളൊക്കെ അതിലാണ് ശ്രദ്ധിച്ചിരുന്നത്. നിങ്ങൾ എത്ര പേര് ശ്രദ്ധിച്ചു എന്ന് എനിക്കറിയില്ല. ശ്രദ്ധിച്ചവർക്ക് വേണ്ടിയാണ് ഞാൻ പറയുന്നത്. അപ്പോൾ ആ സമയത്ത് നിങ്ങൾക്ക് യാതൊരു മാറ്റവും ഇല്ല. നിങ്ങൾക്ക് എന്തെങ്കിലും മാറ്റം അനുഭവപ്പെട്ടോ? ഇല്ല. നിങ്ങൾ സാധാരണ പോലെ തന്നെ 12 പ്രാവശ്യം ഞാൻ എണ്ണിയപ്പോൾ നിങ്ങളതിൽ ശ്രദ്ധിച്ചു. നിങ്ങൾക്ക് ഒരു മാറ്റവും വന്നിട്ടില്ല, അതെനിക്കറിയാം. പക്ഷെ ഞാനിപ്പോൾ നിങ്ങളിൽ ഒരു ചെറിയ മാറ്റം കൊണ്ടുവരാം. ഇനി ഞാൻ പറയുന്ന ശ്രദ്ധിക്കുക ഒന്നുകൂടെ. ഇനി നിങ്ങൾ ആ മെഴുകുതിരി കത്തി നിൽക്കുന്നതിൽ നോക്കുക. നോക്കിയിട്ട് ഞാൻ ഒരിക്കൽ കൂടി പന്ത്രണ്ട് പ്രാവശ്യം എണ്ണം. അപ്പോഴും നിങ്ങളതിൽ തന്നെ നോക്കാൻ ശ്രമിക്കുക. പക്ഷേ ഈ സമയത്ത് നിങ്ങളൊരു കാര്യം കൂടെ ചെയ്യേണ്ടതായുണ്ട്. ഞാൻ 12 വരെ എണ്ണുന്ന സമയത്ത് നിങ്ങൾ നിങ്ങളുടെ ശ്വാസോച്ഛ്വാസത്തിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിക്കുക. ശ്വാസോച്ഛ്വാസത്തിൽ മാത്രമേ ശ്രദ്ധിക്കാവൂ. ഞാനത് എണ്ണാൻ പോകുന്നു. 1, 2, 3, 4, 5, 6, 7, 8, 9, 10, 11, 12. അപ്പോൾ ഇതിൽ നിന്ന് ഇപ്പോൾ നിങ്ങളുടെ അവസ്ഥ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾക്ക് രണ്ട് കാര്യങ്ങളാണ് നിങ്ങളുടെ മനസ്സിൽ വരുന്നത്. ഒന്ന്, നിങ്ങൾ നിങ്ങളുടെ ശ്വാസോച്ഛ്വാസത്തിൽ ശ്രദ്ധിക്കുമ്പോൾ ഇതിലെ ശ്രദ്ധ നിങ്ങൾക്ക് വിട്ടുപോകുന്നു. ഇതിൽ നിങ്ങൾ ശ്രദ്ധിക്കുമ്പോൾ നിങ്ങളുടെ ശ്വാസോച്ഛ്വാസത്തിൽ നിങ്ങൾക്ക് ശ്രദ്ധിക്കാനായിട്ട് കഴിയുന്നില്ല. ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായല്ലോ എന്തുകൊണ്ടാണ് ധ്യാനിക്കാനായിട്ട് നമുക്ക് അല്ലെങ്കിൽ നിങ്ങൾക്കുമൊക്കെ പലർക്കും സാധിക്കാത്തതിനുള്ള കാരണം. ഞാനിവിടെ നിങ്ങളുടെ ശ്വാസോച്ഛ്വാസത്തിൽ മാത്രം നിങ്ങൾ ശ്രദ്ധിക്കണം എന്ന് ഞാൻ പറഞ്ഞതിന് കാരണം, നമ്മുടെ ശ്വാസോച്ഛ്വാസത്തെ നമ്മൾ അറിയുക, നമ്മുടെ ശ്വാസോച്ഛ്വാസത്തെ നമ്മൾ അറിയുക മാത്രമേ ചെയ്യാവൂ. നമ്മുടെ പ്രകാശം നമ്മൾ ആ കാണുന്നതിനെ ആസ്വദിക്കുക. ശ്വാസോച്ഛ്വാസത്തെ നമ്മൾ എന്ത് ചെയ്യുക? അറിയുക. നമ്മുടെ ഉള്ളിൽ നടക്കുന്ന കാര്യത്തെ നമ്മൾ അറിയുക. പക്ഷേ നമ്മൾ കാണുന്ന ആ തീനാളത്തെ നമ്മൾ ആസ്വദിക്കുക. നമ്മളതിനെ ആസ്വദിക്കുക. അപ്പോൾ നിങ്ങൾ മനസ്സ് മാറാൻ തുടങ്ങും. ഞാൻ പറഞ്ഞത് മനസ്സിലാകുന്നുണ്ടല്ലോ. നമ്മുടെ ശ്വാസോച്ഛ്വാസം, നമ്മൾ ശ്വസിക്കുന്നതിനെ നമ്മൾ അറിയുക. ഓരോ നിമിഷവും നമ്മളതിനെ അറിയുക. പിന്നുള്ളത്, നമ്മൾ ആ കത്തി നിൽക്കുന്നതിനെ ഒരിക്കലും അറിയുകയല്ല ചെയ്യേണ്ടത്, അതിനെ ആസ്വദിക്കുകയാണ് ചെയ്യേണ്ടത്. ഇപ്പോൾ നിങ്ങൾ ഈ രണ്ട് കാര്യത്തെയും അറിയാനാണ് ശ്രമിച്ചത്.
അതുകൊണ്ടാണ് നിങ്ങൾക്ക് ഇതിലേക്ക് വളരെ വേഗം കടന്നു വരാൻ കഴിയാത്തത്. അപ്പോൾ ഞാൻ എൻ്റെ പുതിയ അടുത്ത വീഡിയോ വളരെ വ്യത്യസ്തമായ രീതിയിലാണ് ഞാൻ ചെയ്യുന്നത്. അപ്പോൾ ഇന്ന് നിങ്ങൾക്കൊരു ചെറിയൊരു ആരംഭം, എന്താണ് ധ്യാനം എന്നുള്ളതിൻ്റെ ഒരു ചെറിയൊരു ആരംഭം മാത്രമാണ് ഇന്ന് പറഞ്ഞു തന്നത്. അപ്പോൾ നിങ്ങൾ ഈ വീഡിയോയിൽ നിങ്ങൾ പ്രാക്ടീസ് ചെയ്യേണ്ട രണ്ടേ രണ്ട് കാര്യം, ഒന്ന് നിങ്ങൾ ചെയ്യുന്ന ശ്വാസോച്ഛ്വാസത്തെ അറിയുക, രണ്ട് ആ മെഴുകുതിരിയെ നിങ്ങൾ ആസ്വദിക്കുക. നിങ്ങൾ ഈ രണ്ട് കാര്യങ്ങൾ മാത്രം ചെയ്യുക, ബാക്കി നിങ്ങൾ മെഡിറ്റേഷൻ ലോകത്തിലേക്ക് ഞാൻ കൂട്ടിക്കൊണ്ടുപോകാം. പക്ഷേ ഈ രണ്ട് കാര്യങ്ങൾ നിങ്ങൾ ചെയ്യാതെ എനിക്ക് കൂട്ടിക്കൊണ്ടുപോകാനായിട്ട് കഴിയത്തില്ല. അപ്പോൾ ഇത് കാണുന്നവർക്ക് ഞാൻ ഒരു ഗ്രൂപ്പുണ്ട്, ഞങ്ങൾക്ക് ഞാൻ തുടങ്ങിയത്. അപ്പോൾ ഗ്രൂപ്പിൽ ഇത് യൂട്യൂബ് വീഡിയോ ആണ്. അപ്പോൾ ഗ്രൂപ്പിലാണെങ്കിൽ കുറച്ചുകൂടെ വ്യക്തമായിട്ട് അതിനെക്കുറിച്ച് പറയുന്നുണ്ട്. നിങ്ങളുടെ സംശയങ്ങൾക്കൊക്കെ, നിങ്ങളുടെ എന്ത് തരം സംശയമാണെങ്കിലും അത് ഞാൻ വിശദീകരിച്ച് തരാം, അത് ഏത് രീതിയിലുള്ളതാണെങ്കിലും. അപ്പോൾ അങ്ങനെ താല്പര്യമുള്ളവർ, ഞാൻ എൻ്റെ കോൺടാക്ട് നമ്പർ കൂടെ പറയുന്നുണ്ട്. 8156844760. അപ്പോൾ ഇനിയും കൂടുതലായിട്ട് അറിയണമെങ്കിൽ കൂടുതൽ കാര്യങ്ങൾ നിങ്ങൾക്ക് വെറുതെ ഇത് കണ്ടുപോയി കഴിഞ്ഞാൽ മനസ്സിലാക്കാൻ ആർക്കും അങ്ങനെ പറ്റത്തില്ല. മനസ്സിലാക്കാൻ പറ്റുന്നവരാണെങ്കിൽ അത് കൂടുതലായി മനസ്സിലാക്കാൻ എൻ്റെ കാഴ്ചപ്പാടിൽ പറ്റില്ല. കാരണം ഞാനൊരു ബുദ്ധ സന്യാസിയാണ്. അപ്പോൾ ഞങ്ങളുടെ രീതികളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സമൂഹവുമായിട്ട് ഞങ്ങൾക്ക് വലിയ ബന്ധമില്ല. കാരണം പ്രകൃതിയുമായിട്ടാണ് ഞങ്ങൾക്ക് ബന്ധം. അപ്പോൾ നമുക്ക് ഈ ആധുനിക ലോകത്തുള്ള ആൾക്കാരൊക്കെ യോഗികളാണെന്ന് പറയുമ്പോൾ ശരിക്കും ഞങ്ങളെപ്പോലുള്ളവർക്ക് ചിരി വരും. എന്തുകൊണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, കോട്ടും സൂട്ടും ഇട്ടുള്ള ഒരാൾ യോഗി എന്നൊക്കെ പറയുമ്പോൾ അതിനൊരിക്കലും അംഗീകരിക്കാനായിട്ട് പറ്റത്തില്ല. കാരണം യോഗം എന്ന് പറയുന്നത് ബ്രഹ്മവുമായിട്ട് ലയിക്കുന്ന ഒരവസ്ഥയാണ്. അപ്പോൾ അത് പിണ്ഡവുമായി അല്ലെങ്കിൽ പിണ്ഡവസ്തുവുമായിട്ടുള്ള ഒരാൾ പറയുമ്പോൾ അവർക്ക് അത്രയും വ്രാഴം വരത്തില്ല. ഞാനും ഇനി ഒരുപാട് ഞാനും പഠിച്ചുകൊണ്ടിരിക്കുന്ന ഒരാളാണ്. കാരണം പ്രപഞ്ചം നമുക്കറിയാം, ഒരിക്കലും നമ്മൾ പഠിച്ചു കഴിയില്ല, പഠിച്ചുകൊണ്ടേ ഇരിക്കുന്നു. അപ്പോൾ എൻ്റെ ഒരു ലക്ഷ്യം, എനിക്ക് കിട്ടുന്ന അറിവുകൾ, എന്നിലുള്ള അറിവുകൾ നിങ്ങൾക്ക് കൂടെ പകർന്നു തരാൻ ഞാൻ, എനിക്കങ്ങനെ ഒരു ആഗ്രഹമുണ്ട്. നിങ്ങൾക്ക് കൂടെ എനിക്ക് കിട്ടുന്ന അറിവ് നിങ്ങൾക്ക് കൂടെ ഞാൻ പകർന്നു തരാം. അപ്പോൾ താല്പര്യമുള്ളവർ എനിക്ക് മെസ്സേജ് അയയ്ക്കുക, മെസ്സേജ് അയക്കും, കോള് ചെയ്യാതിരിക്കുക കഴിയുന്നത്. കാരണം പലരും ഒരു എല്ലാവരും ഇവിടെ കോള് ചെയ്ത് കഴിഞ്ഞാൽ അതിനുള്ള ഉത്തരം കൊടുക്കാൻ പറ്റത്തില്ല. അപ്പോൾ മെസ്സേജ് ടൈപ്പ് ചെയ്ത് മാത്രം അയയ്ക്കുക. അപ്പോൾ അതിന് ഞാൻ വായിച്ചിട്ട് നിങ്ങൾക്ക് എന്താണോ മറുപടി അത് ഞാൻ റിപ്ലൈ നിങ്ങൾക്ക് തരുന്നതാണ്. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത്, ഞാൻ ഈ രണ്ട് കാര്യങ്ങൾ പറഞ്ഞു, ഈ രണ്ട് കാര്യങ്ങൾ നിങ്ങൾ ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് ഇനി വരുന്ന കാര്യങ്ങൾ ആഴത്തിൽ ഗ്രഹിക്കാൻ കഴിയൂ. അല്ലാതെ നിങ്ങൾ വെറുതെ ഇതിൽ നോക്കിയിട്ട്, ഇത് ഞാൻ നിങ്ങളോട് തുടങ്ങിയപ്പോഴേ പറഞ്ഞു, ഇത് നിങ്ങൾക്ക് ഞാനൊരു ചെറിയൊരു ബോധവൽക്കരണത്തിന് വേണ്ടി മാത്രമാണ് ഇങ്ങനെ ഒരു സംഭവം ഞാൻ ചെയ്തത്. ശരിക്കും ഞാൻ ഈ പറഞ്ഞ രണ്ട് കാര്യങ്ങൾ, കാരണം നിങ്ങൾ ആദ്യം തെറ്റ് പഠിക്കുക, ആദ്യം
തെറ്റ് പഠിച്ചാൽ മാത്രമേ അതിൻ്റെ ശരി നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയൂ. അപ്പോൾ ഇതിൻ്റെ തെറ്റും ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നു. നിങ്ങൾക്ക് എങ്ങനെയാണ് ഈ തെറ്റ് വന്നത്? ഇനി തെറ്റ് വരാതിരിക്കണമെങ്കിൽ നിങ്ങൾ ശരി ചെയ്യുക. അപ്പോൾ ശരിക്കുള്ള പഠനമാണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നത്. അറിയുകയും ആസ്വദിക്കുകയും ചെയ്യുക, ഈ രണ്ട് കാര്യങ്ങളുണ്ടെങ്കിൽ നിങ്ങളുടെ മനസ്സിനെ ഞാൻ മാറ്റി മറ്റൊരു ലോകത്തിലേക്ക് കൊണ്ടുപോകാം. അപ്പോൾ എല്ലാവർക്കും നന്ദി, നമസ്കാരം. പിന്നെ ഈ വീഡിയോ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് കൂടെ ഒന്ന് ഷെയർ ചെയ്യുക, കാരണം അപ്പോൾ മറ്റുള്ളവർക്കും അത് ഗുണകരമാകും. അതുകൊണ്ടാണ്. നന്ദി, നമസ്കാരം.